ഉടുപ്പി കരിന്തളം 400 കെവി ലൈനിനെതിരെ നടക്കുന്ന പ്രതിഷേധ കളക്ടറേറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം യുകെടിഎൽ കർഷക രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കരിന്തളം തോളേനിയിൽ നിന്നും ആരംഭിച്ച ജാഥ കാട്ടുകെട്ടിയിൽ സമാപിച്ചു. കരിന്തളത്ത് കർഷക രക്ഷാ സമിതി ചെയർമാൻ ഷിനോദ് ചാക്കോ ജാഥ ഉദ്ഘാടനം ചെയ്തു. കരിന്തളം കൈനിയിലെ 500 ഹെക്ടർ കൃഷിസ്ഥലം ഇല്ലാതാക്കി കടന്നുപോകുന്ന ഉടുപ്പി കരിന്തളം 400 കെവി ലൈനിനെതിരെ കർഷകരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. മലയോര മേഖലയിലെ ദീർഘകാല കാർഷിക വിളകളായ റബ്ബർ, തെങ്ങ്, കമുക് ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ അനധികൃതമായി മുറിച്ചുമാറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി ലൈൻ കടന്നുപോകുന്ന പാതയിലെ കർഷകരെ വഞ്ചിച്ചുകൊണ്ടും അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടും നിഗൂഢമായി നടപ്പാക്കുന്ന പദ്ധതിക്കെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വൈദ്യുത ലൈൻ കടന്നുപോകുന്ന പാതയിലുള്ള ടവർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്ഥലത്തിന് മാർക്കറ്റ് വില നൽകുക, ലൈൻ കടന്നുപോകുന്ന പാതയിലെ ബഫർ സോൺ ഉൾപ്പെടുന്ന ഇടനാഴിക്ക് മാർക്കറ്റ് വിലയിൽ 3 ഇരട്ടി തുക നഷ്ടപരിഹാരം നൽകുക, ഫലവൃക്ഷങ്ങളുടെ ആയുർദൈർഘ്യവും വിളവിന്റെ മാർക്കറ്റ് വിലയും കണക്കാക്കി വില നിശ്ചയിക്കുക, 400 കെവി പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ജനങ്ങളെ അറിയിക്കുക, കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് സർക്കാർ തുടർന്നു വരുന്ന നിസ്സംഗതിയും അനാസ്ഥയും അവസാനിപ്പിക്കുക, കർഷകർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ 24 കളക്ടറേറ്റ് മാർച്ചും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാർച്ചിന്റെ പ്രചരണാർത്ഥം യുകെടിഎൽ കർഷക രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ കരിന്തളത്ത് തുടക്കമായ വാഹന പ്രചരണ ജാഥ കർഷക രക്ഷാ സമിതി ചെയർമാൻ ഷിനോ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ 110 ടവർ വേണ്ടെടുത്ത് 80 ടവറുകളോളം ഇത് പണി പൂർത്തീകരിച്ചു. ഈ 80 ടവറുകൾ പൂർത്തീകരിച്ച് കർഷകരായ ജനങ്ങളുടെ അവരെ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ മാർക്കറ്റ് കൊണ്ട് കമ്പനി കടന്നുപോയപ്പോഴും ഈ കർഷകർക്ക് എന്തിനാണെന്നുള്ള കാര്യം ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകഴിഞ്ഞ് കുറച്ച് കാലഘട്ടത്തിലൂടെ 2-3 മാസത്തിന് ശേഷം പരസ്പരം സംസാരിച്ച് എന്തിനാണ് ഇവർ മാർക്കിട്ടത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിന്റെ ഭീകരത ഈ കർഷകർ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ കർഷക രക്ഷാ സമിതി കൺവീനർ കെ നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി, ബെന്നി മഞ്ഞളങ്കാട്, ദാമോദരൻ കരിന്തളം എന്നിവർ സംസാരിച്ചു. സി കെ പത്മനാഭൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കാലിച്ചാനടുക്കം, ഒടയഞ്ചാൽ, ഉദയപുരം, കാഞ്ഞിരത്തുങ്കാൽ, മുള്ളേരിയ, കിന്നിങ്കാർ, സ്വർഗ എന്നീ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയ ജാഥ കാട്ടുകുക്കയിൽ സമാപിച്ചു. സിനെറ്റ് ന്യൂസ്, കരിന്തളം.